ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിജിദാസ് ചാനൽ ഇന്ന് ഞാൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ സാമ്പാർ പോലെ തന്നെ പക്ഷേ വേറെ കഷണങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ വലുതായിട്ട് വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഉള്ളി കുറച്ച് നന്നാക്കാനിരിക്കണം കുഞ്ഞുള്ളി ചെറിയ ഉള്ളിയാണ് ഉള്ളിയാണിതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നന്നാക്കലാണ് ഇതിലെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ചെറിയ ഉള്ളി നന്നാക്കുകയൊക്കെ ചെയ്തതാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ളി കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് വറ്റൽമുളക് ഒരെട്ടെണ്ണം കുറച്ച് സാമ്പാർ പരിപ്പ് പിന്നെ കുറച്ച് ഉഴുന്ന് ജീരകം അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന സാമ്പാർ പരിപ്പ് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് മഞ്ഞ് പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പരിപ്പ് വേവിക്കാൻ ഒരു കുക്കറിൽ വെച്ചതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒരു അടുപ്പിൽ ഞാൻ മറ്റേ ഇതിലേക്ക് വേണ്ട അരവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉഴുന്നു പരിപ്പ് പിന്നെ സാമ്പാർ പരിപ്പ് ജീരകം ചെറിയ ഉള്ളി പിന്നെ വറ്റൽമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് വറ്റൽമുളക് ലാസ്റ്റാണ് ഇടുന്നത് ചെറിയ ഉള്ളി മുത്തു വന്നതിന് ശേഷം വെളുത്തുള്ളി ഒരു രണ്ടല്ലി ഇട്ടാൽ നല്ലതാണ് എന്തെങ്കിലും ഇപ്പോൾ വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല പിന്നെ വറ്റൽമുളക് ഞാനൊരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് വറക്കുന്നുണ്ട് അപ്പോൾ പച്ചമല്ലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒപ്പം തന്നെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടത് അത് മുളക് വറുത്ത് സെറ്റായപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു എന്നിട്ട് പിന്നെ മല്ലിപ്പൊടി ഒരു വലിയൊരു സ്പൂണ് നിറച്ചിട്ടു അത് ടേബിൾ സ്പൂണിന് ഒരു ടേബിൾ സ്പൂണിന് നിറച്ച് എടുത്തതാണ് അത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചട്ടിയുടെ ചൂടുണ്ടാവുമല്ലോ ചട്ടിയുടെ ചൂട് പിന്നെ ഇതിലേക്ക് ഒഴിച്ച എണ്ണയുടെ ആ ഒരു ഇതുണ്ടാവും അപ്പോൾ അതിലൊക്കെ കിടന്നിട്ട് ചൂടാവാൻ ഉള്ള ഒരു പാകത്തിന് ഇട്ടിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഉലുവപ്പൊടി പിന്നെ കായംപൊടി ഇത്രയും സാധനങ്ങളും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചട്ടി മാറ്റി വെച്ചു അതിന് ശേഷം ചട്ടിയിലിട്ടവ ഒന്ന് ലൈറ്റായിട്ട് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അത് അരച്ചെടുക്കണം അപ്പം ഞാൻ ചട്ടി മാറ്റി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുക്കിംഗ് ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കുക്കിംഗ് ഓയിൽ ഓയില് കൊടുക്കുക പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഈ എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അത് അപ്പോളാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക ശരിക്കും നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സവോള വഴറ്റില്ലേ അതേപോലെ തന്നെ ഇതിൽ ചെറിയ ഉള്ളി മാത്രം വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളി വഴറ്റി വരുമ്പോഴത്തേക്കും അത് കുറേ സിമ്പിളാണ് ഇട്ടിട്ടുള്ളത് അത് വഴറ്റി സെറ്റായി വരുമ്പോഴത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ വറ്റൽമുളകും പിന്നെ മല്ലിപ്പൊടിയൊക്കെ പാട് ചേർത്തിട്ടുള്ള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതവിടെ അരയ്ക്കാൻ വെച്ച അതേ സമയത്ത് ഞാൻ ചെറിയ ഉള്ളി ഇതിലേക്ക് കൊട്ടിക്കൊടുത്തു എണ്ണ ചൂടായിട്ട് ആ ചൂടായ എണ്ണയിലേക്കാണ് ചെറിയ ഉള്ളി കൊട്ടി കൊടുക്കേണ്ടത് ശേഷം ചെറിയ ഉള്ളി നന്നായി വാഴറ്റിയെടുക്കണം അത് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് റെഡി ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കുക്കറിൽ വിസിൽ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അരപ്പിന് വേണ്ടത് വറുത്തെടുത്തു പിന്നെ ചെറിയ ഉള്ളി ഇതേപോലെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വറ്റൽമുളക് മല്ലിപ്പൊടി പിന്നെ ജീരകം ഉഴുന്ന് പരിപ്പ് കായം ഉലുവപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയിലേക്ക് അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം പുളി നമ്മൾ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലേ ആ പുളി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അതും ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആവശ്യമായ ഉപ്പും കൂടിയിട്ടിട്ട് പിന്നെ നമ്മൾ പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടല്ലോ പരിപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അത് നന്നായി വേവാൻ വേണ്ടിയിട്ട് വയ്ക്കുക എല്ലാതും കൂടി വെന്ത് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് വേവിക്കുക കുക്കറിലെ വിസിൽ ശരിക്കും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും വീഡിയോയിൽ കൂടി വരട്ടെ എന്ന് കരുതി ഒരു വിസില് അധികം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ ഏറെ പോവാൻ ലേറ്റായിട്ടുള്ളത് അത് ഞാൻ സ്പൂണ് വെച്ചൊന്ന് പൊക്കി കൊടുത്ത് എയർ കളഞ്ഞ് ആ പരിപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് അടച്ച് വെച്ച് ഞാൻ ചെയ്തത് നേരത്തെ എന്താ വച്ചൽമുളകൊക്കെ വറുത്ത ചട്ടി അതുപോലെ പുളി ഇട്ട് കുതിരാൻ വെച്ചാർന്ന പാത്രം തക്കാളി നുറുക്കി വെച്ച പാത്രം അങ്ങനത്തെ പാത്രങ്ങളല്ലാതെ ഇതിനു വേണ്ടി ഉപയോഗിച്ച പാത്രങ്ങളല്ലാതെ ഞാൻ അവിടെ സിംഗിളിക്ക് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാകുമ്പോൾ ഓരോന്നും പാത്രം കാലിയാവുമ്പോൾ അപ്പോൾ ഇത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ആ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വെന്തു ഇതിൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല ഞാൻ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ കടുകും മുളകൊക്കെ വറുത്തിടുക എന്നുള്ളതാണ് ഞാനിതിൽ വറുത്തിടുന്നതിൽ ഒപ്പം ചെയ്തിട്ടുള്ളത് അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എത്ര പേരത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഞാനിത് വറുത്തിട്ടിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് കോക്കനട്ട് ഓയിലാണ് വറുത്തിട്ടിട്ടുള്ളത് അത് വറുത്തിടുന്നതിൽ ഫസ്റ്റ് എണ്ണ ചൂടായി പിന്നെ കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് ഇട്ടു കടുക് പൊട്ടിച്ച് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് കറിവേപ്പിലിട്ടു പിന്നെ ഞാൻ അവസാനം ചേർത്ത് കൊടുത്തത് സാമ്പാർ പൊടി സാമ്പാർ പൊടി ഈ വറുത്തിടുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ നല്ലൊരു സ്മെല്ല് എന്തായാലും നമുക്ക് കിട്ടും ആ പാത്രം ഇങ്ങനെ അത് വറുത്തിട്ട് വിടുമ്പോൾ പാത്രം അടച്ചു വെച്ച് പിന്നെ ഇത്തിരി കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ തന്നെ ആ സാമ്പാറിൻ്റെ നല്ലൊരു മണം നമുക്ക് കിട്ടും അതേപോലെ ഒരു ലേശം കായംപൊടി ഇടണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു സ്മെല്ല് കിട്ടും പക്ഷേ ഞാൻ ഇതിൽ കായംപൊടി വേറിട്ടിട്ടില്ല സാമ്പാർ പൊടിയാണ് ഞാൻ വറുത്തിടുമ്പോൾ ഇട്ടിട്ടുള്ളത് ഇത് കടുക് പൊട്ടി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ചതാണ് പാത്രം അങ്ങനെ ഒരു പരന്ന സൈസ് പാത്രമായതുകൊണ്ട് അതിൽ ഒക്കെ പൊട്ടിത്തെറിച്ച് പുറത്ത് പോവും ഞങ്ങൾ ശരിക്കും കൊറോണ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പ്ലാൻ ഇട്ടതായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ ഉള്ള പാത്രങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ പാത്രങ്ങളല്ലല്ലോ പ്രധാനം ഫുഡല്ലേ അപ്പോൾ അത് വെച്ച് അങ്ങനെ വറുത്തിട്ടതിൽ കഴിഞ്ഞു അപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ കാലമായിരുന്നു ഉള്ളി സാമ്പാർ കഴിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഹെൽത്തിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവരും എൻ്റെ അമ്മേൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓളിലേക്ക് പോയിട്ട് അത് വിളിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്